ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിന്നീസ് വൈറൽ വീഡിയോസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഇത് പിജിയൻ്റെ ഇൻഫിനിറ്റി ഫോർ ബെർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ ആണ്. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ഇത് ഓട്ടോമാറ്റിക് മോഡലാണ്, അതുകൊണ്ട് തന്നെ 7000 രൂപയോളം ആയിട്ടുണ്ട് ഇതിന്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ. ഇതിന് കമ്പനി 7 ഇയർ വാറണ്ടിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ജംബോ ബേണറുണ്ട്. ഇതാണ് ജംബോ ബേണർ, വലിയ പാത്രങ്ങളൊക്കെ കുക്ക് ചെയ്യാനും ഫാസ്റ്റ് കുക്കിങ്ങിനും വേണ്ടിയുള്ളത്. പിന്നെ രണ്ട് ചെറിയ ബേണറുകൾ, പിന്നെ ഒരു ബിഗ് ബേണർ, ഇങ്ങനെ 4 ബേണറുകളാണ് ഇതിലുള്ളത്. പിന്നെ അതുപോലെ ഇത് ഓട്ടോമാറ്റിക് ഇഗ്നിഷനാണ്. പിന്നെ ഇതിൻ്റെ നോബുകൾ വരുന്നത് സൈഡിലുള്ള മുകളിലാണ്, ഗ്ലാസ്സിന് മുകളിലായിട്ടാണ് ഇതിൻ്റെ നോബുകളുള്ളത്. ഈ സ്റ്റൗവിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ സ്പിൽ ട്രേകളാണ്. നോൺ സ്റ്റിക്ക് കോട്ടഡ് ആയിട്ടുള്ള 4 സ്പിൽ ട്രേകളാണ് ഇതിലുള്ളത്. കുക്കിങ്ങിന് ശേഷം അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതാണ് ഈ സ്റ്റൗവിൻ്റെ അടിഭാഗം. ഓട്ടോമാറ്റിക് ഇഗ്നിഷൻ ആയതുകൊണ്ട് കുറേ വയർ കണക്ഷൻസൊക്കെ ഉണ്ട്. ഇത് ബാറ്ററി യൂസ് ചെയ്താണ് ഓട്ടോമാറ്റിക് ഇഗ്നിഷൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ബാറ്ററി ഇട്ടിട്ടുണ്ട്, നമുക്കിതിനി വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കാം. ഇത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ഗ്ലാസ് ടോപ്പാണ്. ഇതിൻ്റെ തിക്നെസ് 8 mm ആണ് ഉള്ളത്. 200 kg വരെ ഉള്ള കപ്പാസിറ്റിയാണ് കമ്പനി പറയുന്നത്. ഗ്യാസ് പൈപ്പ് കണക്ട് ചെയ്യുന്ന റൈറ്റ് സൈഡിലായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഗ്യാസ് കണക്ഷനൊക്കെ കൊടുത്തിട്ട് കിച്ചണിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ബേണറുകൾ തമ്മിൽ അത്യാവശ്യം അകലമുള്ളതുകൊണ്ട് വലിയ പാത്രങ്ങളൊക്കെ വെച്ച് ഒരേ സമയം കുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിത് ഓണാക്കിയിട്ട് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ 4 ബേണറുകളും ഹൈയിൽ വെക്കുമ്പോൾ ഉള്ള ഫ്ലെയിമാണ് ഇത്. ഒരു ജംബോ ബേണറും 2 സ്മോൾ ബേണറും പിന്നെ ഒരു ബിഗ് ബേണറും ഉള്ളത്. ഇനി ഇത് സിമ്മിൽ വെച്ച് നോക്കാം. ഇതാണ് സിമ്മിൽ വെക്കുമ്പോൾ ഉള്ള ഫ്ലെയിം. ഈ സ്റ്റൗവിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം.